കൗമാര കേരളത്തിൽ ലഹരിയിൽ കുടുക്കിയിടാനുള്ള മയക്കുമരുന്ന് മാഫിയയുടെ ശ്രമത്തിനെതിരെ ഒത്തൊരുമയുമായി കേരളം രംഗത്ത്. ജീവിതത്തെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയ അതിർത്തി കടക്കില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ടുള്ള പോരാട്ടത്തിൽ നാടാകെ അണിചേരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ കേരളം ഒറ്റക്കെട്ടായി പിന്തുണ അറിയിച്ചിരുന്നു. പോലീസ്, എക്സൈസ്, നർക്കോട്ടിക്സിൽ തുടങ്ങിയവയുടെ ഇടപെടൽ ശക്തമാക്കാൻ യോഗം തീരുമാനിക്കുകയും ചെയ്തു. അതിർത്തിയിലെ പരിശോധന കൂടുതൽ ശക്തമാക്കും, കനത്ത ശിക്ഷ ഉറപ്പാക്കി നിയമം കൂടുതൽ കർശനമാക്കുകയും ചെയ്യും. മയക്കുമരുന്ന് കേസിൽ പെടുന്നവരുടെ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കി കാപ്പ മാതൃകയിൽ നിയമം നടപ്പാക്കും. ഗാന്ധിജയന്തി ദിനത്തിൽ തുടക്കം കുറിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തുടർ പ്രക്രിയയാകുമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ശക്തമാക്കുകയും ചെയ്യും. ആവശ്യത്തിന് കൗൺസിലർമാരെ നിയോഗിച്ച് കുട്ടികളുടെ പെരുമാറ്റ വ്യതിയാനം മനസ്സിലാക്കാൻ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം നടത്തും. സ്കൂളിൽ പുറത്തുനിന്ന് വരുന്നവരുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കും. സ്കൂളുകളിലും കടകളിലും എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പറുകൾ ഉൾപ്പെടുത്തി പോസ്റ്റർ പ്രദർശിപ്പിക്കും. വിവരം നൽകുന്നവരുടെ കാര്യം രഹസ്യമാക്കി തന്നെ സൂക്ഷിക്കും. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും കനത്ത ജാഗ്രത ഏർപ്പെടുത്തും. അതിഥി തൊഴിലാളികളെ അവരുടെ ഭാഷയിൽ ബോധവൽക്കരിക്കും. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഡി അഡിക്ഷൻ സെന്ററുകൾ വ്യാപിക്കും. മയക്കുമരുന്ന് കേസുകൾ വർദ്ധിച്ചിട്ടുണ്ട്. സിന്തറ്റിക് രാസലഹരി പോലുള്ളവയുടെ ഉപയോഗം വലിയ ഭീഷണിയാണ്. എൻഫോഴ്സ്മെന്റ് സംവിധാനം കാര്യക്ഷമമാക്കിയതുകൊണ്ട് മാത്രം ലഹരി ഉപയോഗം പൂർണ്ണമായി നേരിടാനാവില്ല. നാടാകെയുള്ള ഇടപെടൽ ഇതിന് ആവശ്യമാണ്. സംസ്ഥാന ജില്ലാ പഞ്ചായത്ത് വാർഡ് സ്കൂൾതല സമിതികൾ രൂപീകരിച്ചു. അവയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമുണ്ടെന്ന് ഉറപ്പാക്കണം. വിവിധ മേഖലകളിലെ പ്രമുഖരെ, എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെയും പങ്കെടുപ്പിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് പൂർണ്ണ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾ. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ അറിയിച്ചിരിക്കുന്നത്.